എല്ലാ കൊച്ചുകൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് മൂന്നാം ക്ലാസ്സിന്റെ മാത്സ് ക്ലാസ് തുടങ്ങുകയാണ് കേട്ടോ നമ്മൾ. അപ്പോ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ അമർത്തുക. വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ മൂന്നാം ക്ലാസ്സിലെ മാത്സ് ഒന്നാമത്തെ യൂണിറ്റ് മലയാളം മീഡിയം 100-നും അപ്പുറം എന്നുള്ള പാഠമാണ് നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത് കേട്ടോ. അപ്പൊ എല്ലാവരും ടെക്സ്റ്റ് എടുക്കുക. ആദ്യത്തെ പ്രവർത്തനം, 100-ാം വാർഷികം. ആതിരയുടെ സ്കൂൾ സ്ഥാപിച്ചിട്ട് 99 വർഷമായി. അടുത്ത വർഷം ശതാബ്ദി ആഘോഷിക്കാൻ തീരുമാനിച്ചു. വാർഷികാഘോഷത്തിനായി എല്ലാ കുട്ടികളുടെയും വീട്ടിൽ സംഭാവനപ്പെട്ടി വെച്ചിട്ടുണ്ട്. ആതിര സംഭാവനപ്പെട്ടി തുറന്നു നോക്കി. പെട്ടിയിലെ നാണയങ്ങളെല്ലാം 1 രൂപ. ആതിര പെട്ടിയിലെ 1 രൂപ നാണയങ്ങൾ 10 കൂട്ടങ്ങളാക്കി വെച്ചു. അപ്പോൾ ആതിരയുടെ സ്കൂളില് ഒരു ശതാബ്ദി ആഘോഷം നടക്കുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് സംഭാവനപ്പെട്ടി വെച്ചിട്ടുണ്ട് ഓരോ വീട്ടിലും. അങ്ങനെ ഓരോ രൂപ നാണയങ്ങളാക്കി വെച്ച് ആതിരയുടെ പെട്ടിയിൽ എത്ര നാണയങ്ങളുണ്ട്, എത്ര കൂട്ടങ്ങളുണ്ട് എന്നാ പറയുന്നത്? 10 കൂട്ടങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പൊ 1 10 കൂട്ടം ഇവിടെ 2, 3, 4, 5, 6, 7, 8, 9 അല്ലെ. 9 കൂട്ടങ്ങളുണ്ട് അല്ലെ. 10 ഇവിടെ 1 കുറവുണ്ട്. അപ്പൊ 9 കൂട്ടങ്ങളാണുള്ളത്. 10 9 കൂട്ടങ്ങളാണുള്ളത്. അപ്പൊ 10 എത്ര കൂട്ടങ്ങളാണ് നമ്മൾ എണ്ണി നോക്കിയത്? 9 അല്ലെ. 9 ആകെ എത്ര നാണയങ്ങളുണ്ട്? 9 10 കൂട്ടങ്ങൾ എന്ന് പറയുമ്പോൾ 90 അല്ലെ. 91, 92, 93, 94, 95, 96, 97, 98, 99 നാണയങ്ങളാണ് ഉള്ളത്. അമ്മ അവൾക്ക് 1 രൂപയുടെ 1 നാണയം കൂടി നൽകി. അമ്മ എന്ത് ചെയ്തു? 1 രൂപയുടെ 1 നാണയം കൂടി നൽകി. അപ്പൊ എത്ര രൂപയായിട്ടുണ്ടാവും? 99 കൂടെ 1 കൂട്ടിയപ്പോൾ 100 രൂപ അല്ലെ. 100 രൂപ, 100 രൂപയുടെ 100 രൂപയാണ് ഇപ്പൊ ആയത് അല്ലെ. 99 നാണയത്തിൽ കൂടെ 1 നാണയം കൂടിയും കിട്ടിയപ്പോ എത്രയായി? 100 നാണയങ്ങളായി ഓരോ രൂപയുടെ. അപ്പോ 100 രൂപ. ആതിര ഈ നാണയങ്ങളെല്ലാം കടയിൽ കൊടുത്ത് നോട്ടുകളാക്കി. ആതിര ഈ നാണയങ്ങളെല്ലാം കടയിൽ കൊടുത്ത് നോട്ടുകളാക്കി. കടക്കാരൻ കൊടുത്തതെല്ലാം 10 രൂപ. 10 രൂപയുടെ നോട്ടുകളാണ് കടക്കാരൻ കൊടുത്തത്. എത്ര 10 രൂപ നോട്ടുകൾ കിട്ടിയിട്ടുണ്ടാകും? എത്ര 10 രൂപ നോട്ടുകൾ കിട്ടിയിട്ടുണ്ടാകും? നമുക്ക് ഇവിടെ നോക്കാം. ഇതൊരു 10 രൂപ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അല്ലെ. 10 10 രൂപ നോട്ടുകളായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക അല്ലെ. 10 10 രൂപ നോട്ടുകളായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. എല്ലാവർക്കും മനസ്സിലായോ എങ്ങനെ ചെയ്തതെന്ന്? അപ്പൊ ഇതാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. അടുത്തത് പൂർത്തിയാക്കാമോ. ആതിരയ്ക്ക് അവളുടെ അച്ഛൻ 100 രൂപ നോട്ട് നൽകി. അവളുടെ കൈവശം 1 രൂപ നാണയം ഉണ്ടായിരുന്നു. അപ്പൊ 100-നോട് 1 ചേർത്തപ്പോൾ എത്രയായി? 101 അല്ലെ. 100 + 1 = 101. 100-ൽ കൂടെ 1 കൂട്ടിയപ്പോൾ എത്ര കിട്ടിയത്? 101. ഇനി പട്ടിക പൂർത്തിയാക്കാനുള്ളതാണ്. 100-ൽ കൂടെ 1 കൂട്ടിയപ്പോൾ 101. 100-ൽ കൂടെ 2 നാണയം കൂട്ടിയപ്പോൾ 102. 100-ൽ കൂടെ 3 നാണയം കൂട്ടിയപ്പോൾ എത്രയായി? 100 + 3 = 103. 100-ൽ കൂടെ 4 നാണയങ്ങൾ കൂട്ടിയപ്പോൾ എത്രയായി? 104. 100 + 4 = 104. അടുത്തത് 100-ൽ കൂടെ 5 നാണയങ്ങൾ കൂട്ടിയപ്പോൾ എത്ര കിട്ടി? 105. അടുത്തത് നോക്കാം. 100-ൽ കൂടെ 6 നാണയങ്ങൾ കൂട്ടിയപ്പോൾ എത്ര വന്നു? 106. 100-ൽ കൂടെ 7 നാണയങ്ങൾ കൂട്ടിയപ്പോൾ 107.
നൂറിൽ കൂടെ എട്ട് നാണയങ്ങൾ കൂട്ടിയപ്പോൾ 108. നൂറിൽ കൂടെ ഒൻപത് നാണയങ്ങൾ കൂട്ടിയപ്പോൾ എത്രയായി? 109. നൂറിൽ കൂടെ പത്ത് നാണയങ്ങൾ കൂട്ടിയപ്പോൾ 110. അപ്പൊ 101, 102, 103, 104, 105, 106, 107, 108, 109, 110. ഓക്കെ, അപ്പൊ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഇത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ടെക്സ്റ്റില് നോട്ടിൽ ചെയ്താൽ മതി. ടെക്സ്റ്റിൽ നിങ്ങൾക്ക് ഇനി വർക്ക് തരുമ്പോൾ ചെയ്യാലോ, നോട്ടിൽ ചെയ്ത് നോക്കുക കേട്ടോ. നമുക്ക് ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാലാണ് സ്കൂളിൽ ക്ലാസ് തുടങ്ങുമ്പോൾ ഒപ്പം എത്താൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ അമർത്തുക കേട്ടോ. വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.